മന്ത്രി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമായ ചെർക്കളം അബ്ദുള്ള അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വിവരങ്ങളുമായി ബിജീഷ് ഗോവിന്ദൻ ചേരുന്നു. ബിജീഷ്, എപ്പോഴാണ് സംസ്കാരം? ഏത് രീതിയിലുള്ള നഷ്ടമാണ് മുസ്ലിം ലീഗിനും യു ഡി എഫിലും ചെർക്കളത്തിന്റെ വിടവാങ്ങലോടെ സംഭവിക്കുന്നത്? മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ യു ഡി എഫിനും കാസർഗോഡ് ജില്ലയിൽ വലിയൊരു തീരാ നഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ചെർക്കളത്തിന്റെ നിര്യാണത്തോട് സംഭവിച്ചിരിക്കുന്നത്. യു ഡി എഫിന്റെ കാസർഗോഡ് ജില്ലയിലെ തലമുതിർന്ന നേതാക്കളുടെ ഒരാളായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 വർഷത്തോളമായി അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും യു ഡി എഫിന്റെ ജില്ലയിലെ പരിപാടികളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു ചെർക്കളം അബ്ദുള്ള. അതുകൊണ്ട് തന്നെ ചെർക്കളം അബ്ദുള്ളയുടെ നിര്യാണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ജനസ്വാധീനമുള്ളൊരു നേതാവായിരുന്നു. 1957 സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. തുടർന്ന് 59 MSFന്റെ കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ജില്ലാ സെക്രട്ടറിയുമായി അദ്ദേഹം. അതിനുശേഷമാണ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത്. 87 മുതൽ അദ്ദേഹം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തെ 19 വർഷത്തോളം തുടർച്ചയായി 19 വർഷത്തോളം നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2001 എ കെ ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം പിന്നാക്ക വികസന കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോൾ അതിന്റെ ചെയർമാനായും പ്രവർത്തിച്ചു. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജനസ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു.